വെൽക്കം ടു കരിയർ നവോധ വൈഷ്ണവി. താങ്ക് യു. ഓക്കെ, എവിടെയായിരുന്നു വൈഷ്ണവിയുടെ സ്ഥലം? ഞാൻ വയനാട്ടിലോ വയനാട്. ഓക്കെ, ഏത് കോഴ്സ് ആയിരുന്നു അവോധയ ചെയ്തിരുന്നേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്ത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് ഒക്കെ? കോഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ആണോ? ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന്. ഓക്കെ, എവിടെയായിരുന്നു? അതും വയനാട്ടിൽ തന്നെയാ. ഓക്കെ, ഏത് അതും ഹോസ്പിറ്റലിലാണ്? വയനാട്ടിലെ അസംപ്ഷൻ ഹോസ്പിറ്റലില്. ഓക്കെ, എങ്ങനെയുണ്ട് വർക്കൊക്കെ? എങ്ങനെയുണ്ട് വർക്കിംഗ് ആംബിയൻസും ഒക്കെ? വർക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാ, പഠിക്കാൻ പറ്റുന്നുണ്ട്, ആണോ? കുഴപ്പമില്ല, അടിപൊളിയാ. ആ എങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ടൈം 8:30 to 4:30 വരെയാണ്. ആ ഓക്കെ, എങ്ങനെയെല്ലാം പഠിക്കാൻ? അപ്പൊ വീട്ടിലേക്ക് ഓക്കെ, അപ്പോ എങ്ങനെയാണ് വർക്കൊക്കെ? എങ്ങനെയുണ്ട്, പഠിച്ചു വരുന്നുണ്ടോ? ആ ഞാനിപ്പോ കേറിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ആ ഓക്കെ. വൈഷ്ണവി, എങ്ങനെയായിരുന്നു അവതെ കുറിച്ച് അറിഞ്ഞത്? ഞങ്ങള് ഇങ്ങനെ ഈ കോഴ്സ് ചെയ്യാന്നുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ കൊറേ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, പിന്നെ ഓക്കെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അങ്ങനെ വന്നു. റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വന്നതാണ് അല്ലേ? എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ ഓക്കെ വൈഷ്ണവി. ഓക്കെ, അപ്പോ ഇതിന് ശേഷം ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണല്ലോ ചെയ്യുന്നത്. ഇതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു 5 വർഷം വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ വൈഷ്ണവി. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ? കേറിയിരുന്നു. ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയോ? ആ കഴിഞ്ഞു, അവരെല്ലാം പറഞ്ഞു നിർത്തിയിട്ട്. ഓക്കെ വൈഷ്ണവി, എന്തായിരുന്നു ഇതിനു മുമ്പ് ചെയ്തിരുന്ന കോഴ്സ്? ദാറ്റ് മീൻസ് ഡിഗ്രി ആണോ അതോ പ്ലസ് ടു ആണോ, എന്തായിരുന്നു? ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ? ആ ഓക്കെ, എന്തുകൊണ്ടാണ് ഡിഗ്രി എന്തായിരുന്നു എടുത്തിരുന്നത്? ബികോമാ പഠിച്ചത്. ഓക്കെ, ബികോം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അത് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പൊ അവള് പറഞ്ഞു ഇത് നല്ല കോഴ്സാ, നമുക്ക് ഇതെടുക്കാം. ഓക്കെ, മെഡിക്കൽ ഫീൽഡിനുള്ള ഒരു പാഷൻ ആണോ ഇതിലേക്ക് വരാനുള്ള ഒരു റീസൺ? അല്ല, കൊമേഴ്സ് എടുത്ത് മെഡിക്കൽ ഫീൽഡിലേക്ക് ഇങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ അത് ഓഫ്ലൈൻ ആയിരുന്നോ ഓൺലൈൻ ആയിരുന്നോ? ലൈനാ പഠിച്ചത്. ഓഫ്ലൈൻ ആണ് പഠിച്ചത്. ഓക്കെ വൈഷ്ണവി, അതുപോലെ തന്നെ നമ്മുടെ അബോധ ഒരു 40-ൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ലാംഗ്വേജസിലായിട്ട്. അപ്പോ നിങ്ങളെ പോലെ തന്നെ റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. അവരോടാണെങ്കിലും ഇപ്പൊ നിലവിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് അവതെ കുറിച്ച് വൈഷ്ണവിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് ഇത്രയും കുറഞ്ഞ ചെലവിൽ കിട്ടുന്ന വേറെ എവിടെയും കിട്ടത്തില്ല. അത് ഈ കോഴ്സിന് തന്നെ ആണെങ്കിലും, ഇപ്പോ ഇന്റേൺഷിപ്പ് വരെ ഞാൻ വന്നെത്തി, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയത് എളുപ്പമാണ്. വർക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ ഓക്കെ വൈഷ്ണവി, എന്തായാലും വൈഷ്ണവിയുടെ ഒരു വിലപ്പെട്ട സമയം അവധിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദി.